തെക്കൻ ഫിലിപ്പീൻസിൽ ടെമ്പിൻ കൊടുങ്കാറ്റിൽപ്പെട്ട് 150 പേർ മരിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നും നിരവധി ആളുകളെ കാണാതായതായും അധികൃതർ. രാജ്യത്തെ ദ്വീപ സമൂഹങ്ങളിലെ രണ്ടാമത്തെ വലിയ ദ്വീപായ മിൻഡനാവോ ദ്വീപിലാണ് കൊടുങ്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. തെക്കൻ ഫിലിപ്പീൻസിലെ ടുബോർഡ് നഗരത്തിനു സമീപമുള്ള ദലാമ ഗ്രാമത്തിലും ലനാവോ ദേൽ നോർഡെ പ്രവിശ്യയിലുമാണ് കൊടുങ്കാറ്റ് കൂടുതലായി നാശം വിതച്ചത്. കനത്ത വെള്ളപ്പൊക്കത്തിലും മണ്ണൊലിപ്പിലും ചെറുഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി. കൊടുങ്കാറ്റിൽ ഏകദേശം 12,000-ലധികം ആളുകൾ ഭവനരഹിതരായി. പോലീസും പട്ടാളവും ഗ്രാമവാസികളും ചേർന്നാണ് ഗ്രാമത്തിലടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് മൃതശരീരങ്ങൾ വീണ്ടെടുക്കുന്നത്. മിൻഡനാവോ ദ്വീപിലെ ഏകദേശം 3 നഗരങ്ങൾ കൊടുങ്കാറ്റിൽ നശിച്ചതായി പ്രാദേശിക വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വർഷത്തിൽ ഏകദേശം 20 കൊടുങ്കാറ്റെങ്കിലും ഫിലിപ്പീൻസിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ 2 കോടി ജനങ്ങൾ ജീവിക്കുന്ന മിൻഡനാവോ ദ്വീപിൽ കൊടുങ്കാറ്റ് ഭീഷണിയാകാറില്ലായിരുന്നു. കഴിഞ്ഞയാഴ്ച മധ്യ ഫിലിപ്പീൻസിൽ വീശിയടിച്ച കേട്ടക് ചുഴലിക്കാറ്റിൽ 54 പേരാണ് മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.